Hi all, Assalamualaikum. Welcome back to Richu's Vlogs. Appo innathe nammude recipe oru iftar snack aanto. Iftar samayathokke nammal special aayittu veettil undaakkunna oru recipe aanu Irani pola. Appo evening lokke kuttikalkokke undaakki koduthale eppozhum kuttikalude kaaryamalle parayunnathu valliyarkkum kuttikalkku oru pole ishtapadunna ee snack namukku enganeyanu thayaarakkunnathu nokkam. അപ്പോൾ ഇറാനിപ്പോള തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ബോൺലെസ് ചിക്കൻ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ എന്താ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നമ്മൾ കാശ്മീരി ചില്ലി തന്നെ ചേർക്കണം കേട്ടോ എങ്കിലേ നമ്മുടെ ഇറാനിപ്പോള ഉണ്ടാകുമ്പോൾ നല്ല കളർഫുൾ ആയിട്ട് ഉണ്ടാവുള്ളൂ പിന്നെ അതിലേക്ക് പകുതി നാരങ്ങ നീര് ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഇറാനിപ്പോളയുടെ മിക്സിലേക്ക് ആഡ് ചെയ്യാനാണ് അതുകൊണ്ട് തന്നെ ബോൺലെസ് ചിക്കൻ വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനി നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ദാ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ദാ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കോരി മാറ്റാം അതിനുശേഷം അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനി മസാല റെഡിയാക്കി എടുക്കണം അപ്പോൾ ദാ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം സവാള ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയാൽ മതി ഓവറായിട്ട് സോട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതിനുശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചിയും ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് അതുകൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കാൽ ടീസ്പൂൺ സാദാ മുളക് പൊടി ഇനി നമുക്ക് ആവശ്യമുള്ളത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ചതച്ച മുളക് അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യമുള്ളത് കുറച്ച് ചിക്കൻ മസാല അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് ആ മസാലയുടെ പച്ചമണം മാറി വരുന്നവരെ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിക്കൊടുക്കാം അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ജസ്റ്റ് കൈകൊണ്ടൊന്ന് പിച്ചിയെടുത്തതാണ് അതൊന്ന് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അത് കടിക്കാൻ കിട്ടണം അതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാത്രം ഞാനൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ അതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം ഈ ഒരു ഇറാനിപ്പോള നമ്മൾ നോമ്പ് സമയത്തൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പീസ് മതി നല്ല ഹെവിയാണ് നല്ല അടിപൊളി ടേസ്റ്റും ആണ് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി ഞാൻ ദാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ നമ്മൾ ഒരുപാട് പേർക്കൊക്കെ ഇത് തയ്യാറാക്കുന്നതാണെങ്കിൽ മുട്ടയുടെ എണ്ണമൊക്കെ ഒന്ന് കൂട്ടിയെടുക്കണം അപ്പോൾ ദാ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി ചേർക്കുന്നത് മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് മാറി നിൽക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ആ മുട്ടയുടെ ഒരു ചുവ കൂടുതലായിട്ട് തോന്നും ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അളവ് 1/4 കപ്പ് പൊടിക്ക് 1/4 കപ്പ് പാൽ എന്നുള്ളതൊരു കറക്റ്റ് അളവാണ് ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പാൽ അധികമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി ലൂസായി പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം
അപ്പോൾ ഇതാ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമുക്ക് അതിൻ്റെ ബാറ്ററി കിട്ടാനായിട്ട്, ഓവറായിട്ട് ലൂസായി പോകരുത്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇറാനിപ്പോള സെറ്റ് ചെയ്യുന്നത് ആ പാത്രം എടുക്കുക. അപ്പോൾ അതിൻ്റെ അടിയിൽ പഴയല്ല പാത്രമോ ഫ്രൈങ് പാനോ എന്തെങ്കിലും ഒന്ന് വെച്ചുകൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് വേണം കേട്ടോ നമ്മുടെ ഏത് പാത്രത്തിലാണോ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രം വെച്ചു കൊടുക്കാനായിട്ട്, അടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ബാറ്റർ ഒന്ന് മുഴുവനായിട്ട് ഒഴിക്കരുത്, പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചപ്പോൾ കുറച്ച് അധികം കൂടിപ്പോയി, അപ്പോൾ അത്രയും വേണ്ട, ജസ്റ്റ് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കതൊന്ന് മൂടി വെക്കാം, കുറച്ചൊന്ന് കുക്കായി കിട്ടണം. ഓവറായിട്ട് കുക്കാണ്ട, ജസ്റ്റ് അതൊന്ന് വെന്ത് വരുന്ന ആ ഒരു ടൈമിൽ നമുക്കതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതാ കുറച്ചൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ വേണം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ മൈദ ബാറ്റർ ഒഴിച്ചിട്ട് ഉടനെ തന്നെ ഈ ഫില്ലിംഗ് ചേർത്ത് കൊടുത്താൽ വെന്ത് കിട്ടാനായിട്ട് കുറച്ച് താമസം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ ഈ ഫില്ലിംഗ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഫില്ലിംഗ് ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കി മുട്ടയുടെ ബാറ്റർ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സൈഡിൽ നിന്ന് ചുറ്റിച്ച് നടുവിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, എങ്കിലേ ആ ബാറ്റർ സൈഡിലേക്കൊക്കെ നല്ലപോലെ ഇറങ്ങി പോകുള്ളൂ. അപ്പോൾ ഇതാ മുഴുവനായിട്ടും ആ മിക്സ് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇതാ നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ആക്കി വെച്ചപ്പോൾ കുറച്ച് മാറ്റി വെച്ചില്ലേ, അതുകൂടി മുഴുവനായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്യാപ്സിക്കം, തക്കാളി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തതും കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ടോപ്പ് ഭാഗം ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ജസ്റ്റ് ചിക്കൻ മാത്രം ഫ്രൈ ആക്കിയത് വെച്ച് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 20-25 മിനിറ്റ്സ് ഒക്കെ വേണ്ടി വരും. കറക്റ്റ് ഒരു 25 മിനിറ്റ് തന്നെ എടുത്തു കേട്ടോ എനിക്കിത് കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ മോൾ ഭാഗത്ത് വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊരു സംശയം തോന്നും ഇത് കാണുമ്പോൾ. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കുക, കത്തി കൊണ്ടോ എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇപ്പോൾ ഇതാ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് ആ മോൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ആ കളർ മാറാനായിട്ടൊന്ന് ഒരു വേറൊരു ഫ്രൈയിങ് പാനിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ അടിഭാഗത്ത് നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇറാനിപ്പോള, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇത് മോൾ ഭാഗം കുറച്ചൊന്ന് മൊരിഞ്ഞു പോയിട്ടുണ്ട്, അപ്പോൾ ഇത്രയും മൊരിയേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ടോപ്പിംഗ് ഒന്ന് കളർ ചേഞ്ച് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ രൂപം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് മുട്ട വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പറയില്ല, നല്ല ടേസ്റ്റ്, നല്ല പക്കാ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. നമ്മൾ ചട്ടിപ്പത്തിരിയൊക്കെ കഴിക്കുന്നതിലും ഒരു വേറിട്ടൊരു രുചിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചട്ടിപ്പത്തിരി റെസിപ്പി കണ്ട് നോക്കിയിട്ടില്ലാത്തവർ ഇതാ മുകളിൽ ഇവിടെ ഞാൻ ലിങ്ക് കൊടുക്കാം, ഒന്ന് കണ്ട് നോക്കണം. അപ്പോൾ അതും ഇതുമായിട്ട് നോക്കുമ്പോൾ രണ്ടും വേറിട്ടൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായത് ചട്ടിപ്പത്തിരിയാണോ അതോ ഇറാനിപ്പോളയാണോ എന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഷെയറും ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കണം. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വ്ലോഗുമായി വീണ്ടും കാണാം. ബൈ.